എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടിട്ട് ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ താൻ എന്റെ വേഷം കെട്ടിട്ട്. പറയണം കുട്ടി, നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ? പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നീ മിലിട്ടറി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ? അണ്ണം ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണു മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കൊന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ഭാഗ്യം. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞ ഈ കണ്ണല്ല, നീ ഇന്ന് കാവല് നിൽക്കണമെന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരും അറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റേ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോര തിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, നാരായണൻകുട്ടി, ഒച്ച വയ്ക്കല്ലെന്ന്. അണ്ണാ ഞാൻ കണ്ടണ്ണ. കണ്ടോടാ, കണ്ടോടാ. കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ, മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. രണ്ട് ഗന്ധർവന്മാർ കയ്യിൽ താലവും ഉണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോളെ എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഈ മന്ദബുദ്ധി ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു, അപ്പൊ കാണിച്ചു തരാം. എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഒന്നാം തേമ്പ ഒരു സഞ്ചിയും ചുരുട്ടി കക്ഷത്തി വെച്ചോണ്ട് ഇറങ്ങിക്കോളും. ഇവിടെ ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കില്ല എടുത്തോണ്ട് പോവാൻ. കൊച്ചമ്പ്രാന്റെ വെറ്റിലച്ചെല്ലത്തിലേ വെറ്റില കാണു, ഒരു വെറ്റിലും കൊടുത്തു. തുളസി വെറ്റില കൂട്ടി മുറുക്കിട്ട് നാളു കുറച്ചായി, നാവ് കൊതിക്കുന്നു. എന്റെ നാക്കും ചൊറിയുന്നു. ഒരു വെറ്റില തരാ, അതിനോട് സ്ഥലം കാലിയാക്കണം. കമ്പ്രാട്ടിയും കണ്ട് കൊച്ചമ്പ്രാനെ കണ്ട് പൊങ്കലും കൂടിയിട്ട് കണ്ണയ്യം പോകുന്നുണ്ട്. അത് ശരി, ഒരു അഞ്ചാറ് ദിവസം ഇവിടെ താമസിച്ച് തിന്ന് മുടിക്കാനുള്ള ഉദ്ദേശത്തോടെ വരവല്ലേ. പിന്നെ തമ്പ്രാന്റെ പെട്ടിയിൽ ചാപ്പാണം പൊകല കാണും. ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ തേം പോലത്തെയാ, വെറ്റെടുക്കുമ്പോ അതും കൂടെ എടുത്തോണ്ട് പോലെ. ചെടി ചെയ്യ, വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. നിന്റെ അപ്പന്റെ പറമ്പല്ലേ? അപ്പനെ പറഞ്ഞോണ്ടല്ല. അപ്പനെ പറഞ്ഞത് നീ എന്തീ ഇതോന്നോട് പറഞ്ഞേ? നിന്റെ അപ്പൻ തെണ്ടി, നിന്റെ അപ്പൻ അരപ്പാളി, നിന്റെ അപ്പൻ നാണം കേട്ടവൻ. സമ്മതിച്ചേ? ആ ആണല്ലോ. ആ ഓ, എനിക്കത് അറിഞ്ഞാ മതി. എന്താ അപ്പനും മോനും തമ്മിലൊരു കടിപിടി? കാര്യൊക്കെ ശരി തമ്പുരാട്ടി, ഇവൻ ഇവിടെ കിടന്ന് ഇച്ചിരി ആളാവുന്നുണ്ട്. എന്താടാ? അല്ലമ്മ, എനിക്ക് ആകെ ഉള്ളത് ഒരു പെങ്ങളല്ലേ. ആണ്ടിന് സംക്രാന്തിക്ക് വല്ലപ്പോഴും ഒരിക്കലല്ലേ അപ്പൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളെ കൂടെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എഴുന്നള്ള വല്ല കാര്യമുണ്ടോ? എത്ര നാളായെന്നറിയാം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട്. അത് ശരിയാ, ചിന്നുനെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഞാനും അവളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അവക്ക് അടുത്ത ആഴ്ച പരീക്ഷ, അതുകൊണ്ടാ. പിന്നെ പരീക്ഷ കഴിച്ചിട്ട് അങ്ങ് മത്സരമാകാൻ പോവില്ലയോ? ഞാൻ ഇവിടെ നിന്ന്. അവന്റെ സങ്കടം കൊണ്ടാ വല്ലോം പറഞ്ഞെങ്കി കണ്ണയ്യം കാര്യാക്കണ്ട.
അയ്യോ മിരാട്ടി, അവൻ ഇവിടെ ഈ തറവാട്ടിൽ ഞെളിഞ്ഞു നിന്ന് ഭരിക്കണ കാണുമ്പോ സത്യം പറഞ്ഞാൽ അടിയന്റെ ഉള്ളിൽ കുളിര് കോരിയിരുന്ന പോലെ. മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥപണി എന്ന് പറഞ്ഞാൽ അതി കൂടുതൽ അന്തസ്സുള്ള എന്ത് പണിയുണ്ട് ഈ ലോകത്ത്? അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. ആ കാലമൊക്കെ പോയില്ലേ, തറവാടും വീടും ഒക്കെ വിട്ടിട്ടല്ലേ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് പോകുന്നത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ അവന്റെ വാശി. കുറ്റം പറയാൻ പറ്റില്ല, എന്തൊരു ചതിയാ ഗിഞ്ചിമൂടക്കാര് തമ്പ്രാട്ടിയോട് കാട്ടിയത്. അനുജനാണെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ തമ്പ്രാട്ടി കൊച്ചെമ്പ്രാനെ വളർത്തിയത്. അപ്പൊ പിന്നെ മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരു ഗാന്ധാരി, ഗാന്ധാരിയല്ലേ അവള്, ഭദ്രകാളിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അണ്ണയ്യ, പെങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടൊരു ചായവുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരല്ലേ. നീ വേണ്ടാത്ത ഒന്നും പറയണ്ട, എനിക്ക് ആരോടും ചായവും ചരിവും ഒന്നുമില്ല. നീ പറയുന്നത് തന്നെ എനിക്കിപ്പോഴും അവസാനത്തെ വാക്ക്. പിന്നെ എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാലും ഈ വലിച്ചു വാരി കൂട്ടുന്നതിനൊക്കെ ഒരു അവകാശം വേണ്ടേ? അതുകൊണ്ടാ പറയുന്നത് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ. എത്ര ആലോചന വന്നു, ഒന്നും വേണ്ട. എന്നാ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഇവൻ ഒരു പെണ്ണ് കെട്ടിക്കാണാൻ ഞാൻ എന്തോരം നേർച്ചയാ നേർന്നെന്ന് അറിയോ കണ്ണയ്യനെ? അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പെങ്ങളെ. വേണ്ട വേണ്ട, നിന്നോട് സംസാരിച്ചാ തെറ്റും. കണ്ണയ്യൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നാമ്പറത്തേക്ക് വന്നോളൂ. ഓ അല്ല, കല്യാണം കഴിക്കുന്നതിന്റെ കഴിക്കാം, കണ്ണയ്യൻ അപ്പുറത്തോലും കഴിക്കും. ഓ പിന്നെ കല്യാണത്തിന്റെ കാര്യം എന്തെങ്കിലും ചിന്ത തന്നെ ഉടനെ വേണം. പിക്കപ്പ് പോയാ പിന്നെ അല്ല, പിക്കപ്പ് പോയാ പിന്നെ നടക്കില്ല. അയ്യോ കമ്പി സാറ്, അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി, കിട്ടിയതക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാവോ? ഒഴിക്കട്ടെ അച്ഛു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. ഞാൻ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താ മതിട്ടോ. ഗ്ലാസ് എടുക്കാൻ പോട്ടെ. ഫിറ്റാവില്ലട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്ന കരുതിയില്ല? ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാർന്നോന്മാരുടെ ബഹളം. അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി, കുറച്ച് കഴിഞ്ഞ് നമുക്ക് അത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാം. എന്റെ അച്ഛൻ ഒന്ന് മുട്ടിക്കടാ. ഞാനും ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുകയായിരുന്നു. എൻ്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി മുറുക്ക് അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ. അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചത്. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ടോ? ചോദിച്ചില്ല. അങ്ങടാരും പറഞ്ഞില്ലേ കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആറ്റങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ കഴിച്ചില്ലേ. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് എന്തിന്റെ സുഖേടാ? ഒരു കല്യാണ നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ചു കിടത്താ നീടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ, മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ മെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ? തനിക്ക് ചെക്കൻ വേണോ? ദേ ഞാൻ റെഡി.
അത് ശരിയാ പുകവലിയില്ല മുറുക്കില്ല വെള്ളാടിയില്ല അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ ഹാ കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ ഹാ ഞാനൊന്ന് പറയട്ടെ എന്താ സാർ പറയ് മോളെ ഇവൻ നല്ല ചെറുക്കനാ ഇവന്റെ കൂടെ പോയാ പട്ടിണി ഛാ മാറിക്കടോ ഏ നീയൊന്ന് മോളെ ഇവൻ നല്ല ചെറുക്കനാ ഇവന്റെ കൂടെ പോയാ പട്ടിണി ഇല്ല നിനക്ക് എന്ന് സത്യം ഉണ്ട് കഴിയുകയും ചെയ്യും मर्याद पासंजे ബ്രേക്ക് ഇൻസ്ട്രക്ടർ അത് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചേ അതല്ലാന്ന് അവര് എന്നെ തോന്നിയ മാതിരിയല്ല ഇതൊക്കെ ചാർജ് ചെയ്യ എന്താ പ്രശ്നം വൽസ ആ കടലാസ് കൊണ്ട് എടുത്തോ ബ്രേക്ക് ഇൻസ്ട്രക്ടർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ട്രിപ്പ് ഓടുമ്പോൾ പിടിക്കുന്നത് കഷ്ടാ ബസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ടറെ പോയി കണ്ടില്ലേ ഇല്ല ഞാൻ ഓർത്തില്ല പിന്നെ നിങ്ങൾ എന്ത് ഓർത്തിരിക്കുകയാണ് പാഞ്ചെല്ല് മൂപ്പർക്ക് ചൂടാവണ്ടേ പുതിയ ആളാ വലിയ കടമ്പിടുത്തക്കാരനെന്നാ കേട്ടത് ഏയ് അതിന് നമുക്ക് എന്താ പ്രശ്നം നമ്മുടെ ബസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ പേടിക്കാൻ എന്നാ മുതലാളിയും കൂടെ ഓക്കേ ഞാനും വരാം ഓണർന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ലേ അയ്യോ പിന്നെ ഈ ഓണർമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമായിരിക്കണം ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും ഞാൻ ഉണ്ടാവില്ലല്ലോ ഓക്കേ ഐ ആം മുരളീധരൻ വെരി ഗ്ലാഡ് ടു മീറ്റ് ഇവിടെ ആർസിയും സിഎലും ഉണ്ടല്ലോ ഓക്കേ ഐ ആം മുരളീധർ എത്രയാ ടൈം 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 ഈസ് 10:30 സാർ സോറി എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിന്റെ അല്ലേ എത്രയാ സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടാനുള്ള ടൈം ആ ചോദിച്ചത് 10 മണിയാണ് സാർ എത്ര ആളുണ്ട് ബസ്സിൽ ഒരു 40 45 50 വരുണ്ടാവും സാർ സ്റ്റാൻഡിംഗ് എത്ര എല്ലാം കൂടി ചേർത്താണ് സാർ അതല്ല കൂടുതൽ ഉണ്ടല്ലോ ഇല്ല സാർ ഉണ്ടെങ്കിൽ 65 ൽ കുറയാതെ ഉണ്ട് ചിലപ്പോ അപ്പ ആദ്യം പറഞ്ഞു നോണ അല്ലേ കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല സാർ പുതിയ ബസ്സിനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ ഓ അറിയോ ഐ ആം ഗൾഫ് മോട്ടോഴ്സ് അല്ല ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ് ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ അത് പിന്നെ പാർട്ടി പെർമിറ്റ് അത് നോൺസെൻസ് കുറേ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും നോ നോ ഞാൻ സമ്മതിക്കില്ല സാർ ഒക്കെ ശരിയാക്കാം സാർ സാർ പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ അപ്പൊ എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കേൾക്കണ്ട രൂപ ടയറൊന്നും റീസോൾ ചെയ്തിട്ടില്ല ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ ഉണ്ട് സർ നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലെറ്റ് മീ സീ ഇറ്റ് മുറിവില് മരുന്ന് വരട്ടണം ഏ രൂപക്കയാ 50-100 കൊടുത്ത് ഒഴിവാക്ക് ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും കണ്ടക്ടർ സാർ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ സാർ മെഡിസിൻ കാണും സാർ തുറക്കാനാ പറഞ്ഞത് തുറക്കൂ ഇതാണോ തന്റെ മെഡിസിൻസ് സാർ ഇതാണോ തന്റെ മെഡിസിൻസ് സാർ അതെ സാർ തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ വാങ്ങിച്ച് വെക്കാന്ന് കരുതിയാ തൽക്കാലം സാർ ഇത് വെക്കണം പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ പ്ലീസ് പ്ലീസ് എന്താണോ ഇത് ഇത് എന്താണോ ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഓൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു സാർ സാർ ഞാൻ കണ്ടക്ടർ സാർ ദിസ് വെഹിക്കിൾ ഷാൽ നോട്ട് ബി യൂസ്ഡ് ഇൻ എ പബ്ലിക് പ്ലേസ് അണ്ടിൽ ദ വെഹിക്കിൾ ഹാസ് ബീൻ പാസ്ഡ് ആസ് ഫിറ്റ് ഫോർ യൂസ് ബൈ ദ അതോറിറ്റി കോമ്പിറ്റന്റ് ഓക്കേ സാർ ആളുകൾ ഇറക്കി വിട്ടോളൂ ടേക്ക് ദിസ് വെഹിക്കിൾ ടു മൈ ഓഫീസ് അറ്റ് എ സ്പീഡ് നോട്ട് എക്സീഡിംഗ് 15 കിലോമീറ്റേഴ്സ് പെർ അവർ ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും ഒരു അബദ്ധം പറ്റിപ്പോയതാ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു ഐ വോണ്ട് അലോ എനിബഡി ടു വയലേറ്റ് ദ റൂൾസ് കം ഓൺ മറ്റ് ചാർജ് എഴുതി തരാം കം ഓൺ കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത് ഈ ദ്രോഹിയുടെ വാക്ക് കേട്ടുമ്പോൾ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ ഓ
മച്ചി, ഇത് ഏത് സ്ഥലം? മച്ചി, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി, മിണ്ടൂലേ, ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? വഴി ഏത്? അമ്മച്ചി, അയ്യാ, രാസകുമാരിയുടെ സയനം കണ്ടില്ലേ? എണീക്കരുത്! ദൈവം, ഏത് ഗതിയേട്ടനെ ശകുനം കണ്ടുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ദൈവത്തിലാണ് തമ്പ്രാഞ്ചേട്ടൻ എന്തെങ്കിലും പറ്റിയ നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും ഞാൻ. അങ്ങേര് കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ട് ഇറങ്ങി തല കുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ, കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ വന്നതാ? ഇരുട്ട് വഴി കൂടെ മരണവാപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്, വഴി അടിച്ചത്. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യമില്ലടി, ഓട്ടക്കാരി കഴിഞ്ഞോട്ടക്കാരി. ദേ, കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കഴിഞ്ഞടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ് പഠിപ്പിക്കാൻ വേണ്ടി കോമരം. ഇയാളോട് സംസാരിച്ചാൽ ശരിയാവൂല, താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ല, നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും. അതുവരെ മിണ്ടി നിന്റെ വായിക്കാതെ കൂത്തു കഴിഞ്ഞു നടക്കാളെ. എന്റെ അമ്മയുടെ കാറ്റിന്റെ അകത്ത് വല്ല കാര്യമുണ്ടോ? കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട് കൊറേ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്? ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും എത്തിരിയൊക്കെ ബോധം വേണം. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? അല്ല, മലയാളം മലയാളം അറിയാമോ? മലയാളം നീ അത് കൊത്തത്തില്ല. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം. കാളവണ്ടി ഞാൻ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച. രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം, ശ്രദ്ധിച്ച്. ശ്രീഹള്ളി, ശ്രീഹള്ളി, ഞങ്ങക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് അങ്ങള് 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 അവിടെ പോണം, പോണം പോളം പോളം. അതെ, അങ്ങള് പോളം പോളം പോളം. ഓ, അങ്ങള് പോളം. അത് തന്നെ, ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. ഹങ്ങള് പോളം, എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷയായി. ശ്രീഹള്ളി പോളം, വളി 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 വളി. വഴി 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 ശ്രീഹള്ളി പോണ വഴി ഏത്? അതേനും കൊച്ചില്ല, ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. അതാണ്, അത് ശരി. വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. ഈ ഉടുകി ഇവൻ ചൊടേ ബന്ധം കാണത്ത്. ഇങ്ങനത്തെ ഇത് ഒരു ചാള ചായ. അല്ലോ എന്താ? അല്ലോ എന്താ? ഇവളുടെ ചായയുടെ പൈസ വേറെ, ഞാൻ തരൂല. ഇടത്തൻ ഒരു ഹലോ.
മിസ്റ്റർ ബാലചന്ദ്ര മേനോന്റെ വീടല്ലേ? അല്ലല്ലോ. 24302 അല്ലേ? അതെ, നമ്പർ ശരിയാണ്. പക്ഷേ ബാലചന്ദ്ര മേനോൻ എന്നൊരാൾ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ബാലേട്ടൻ എന്ന് വിളിക്കുന്ന? ഓ, ബാലേട്ടനെയാണോ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ബാലന്റെ പഴയ ഒരു സഹപാഠി ജോസഫ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി. ബാലിനിപ്പെന്താ ജോലി? ആർമിയിൽ ക്യാപ്റ്റനാ. ഇപ്പൊ NCC ഓഫീസറായി ചാർജ് എടുത്ത് ഇവിടെ വന്നിരിക്കുക. ഓഹോ, ഇവിടെ തന്നെ ചാർജ് എടുക്കാൻ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ? എന്ത് കാരണം? ഞാൻ പുള്ളിയുടെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് ഒളിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ. പ്രേമമോ? നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ? അതേ കുട്ടി. കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു. എല്ലാം എനിക്കറിയാം. അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? എന്ത് പ്രേമം? ഏത് ശോഭ? ശോഭയെ അറിയില്ല അല്ലേ? ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളമടിച്ചിരിക്കുന്നത്? പക്ഷേ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞേക്ക്. നിർത്തടോ. താൻ ആരുടെ സഹപാഠിയാ? തനിക്ക് വായി തോന്നി നിനക്ക് വിളിച്ചു പോകാനല്ലേ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത്? എടീ, നിന്റെ ബാലേട്ടനെ പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി. സ്റ്റൂപ്പിഡ്. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റാണ്. വെറും ഒരു 5 മിനിറ്റ്, ലഘുവായ ഒരു അഭിമുഖം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ. 5 മിനിറ്റ് മതി സാർ. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. ജീവൻ തൃണവൽ ഗണിച്ചും രാജ്യസേവനത്തിനിറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു പോളിസിയാണത്. ഓ, ഐ സീ. പ്ലീസ് കം ഇൻ. താങ്ക് യു സാർ. പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമല്ലല്ലോ. പക്ഷേ സാറിനെ പറ്റി പലതും അവരറിഞ്ഞു കഴിഞ്ഞു. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല. നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ. നീലത്തടാകമോ? ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫ്. ഒന്ന് മാത്രം അറിഞ്ഞാ മതി, ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ പ്രേമമായിരുന്നു, പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത ജോസഫ്? ആ ജോസഫ് ഞാനല്ല, ഞാൻ തളത്തിൽ ജോസഫ്. സാർ, ആ പെൺകുട്ടിയെ വെറുതെ വിടൂ. അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത്. അയാൾ ഒരു പാവമാണ് സാർ. ശോഭയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരാണ് താൻ? ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ്. സരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ? എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടും? മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്ക് ആരോടും ലൈസൻസ്? തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും. തമ്പി അണ്ണൻ സിന്ദാബാദ്, തമ്പി അണ്ണൻ സിന്ദാബാദ്, വലിയ നിന്നിനും സിന്ദാബാദ്, വലിയ നിന്നിനും സിന്ദാബാദ്, വലിയ നിന്നെ മൂരാച്ചി, വലിയ നിന്നെ മൂരാച്ചി, തമ്പി അണ്ണനെ, തമ്പി അണ്ണനെ, തമ്പി അണ്ണനെ കണ്ടുപിടിക്കൂ, തമ്പി അണ്ണനെ കണ്ടുപിടിക്കൂ, വലിയ നിന്നെ. കുറച്ചുകൂടെ ഉറച്ചു വിളിക്കടാ ശേരൻ തമ്പി, കിടുങ്ങട്ട്. തമ്പി എന്നന്റെ പിന്നാലെ, തമ്പി എന്നന്റെ പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. വണ്ടി എടുക്ക്.
ശേഖരൻ തമ്പി അങ്ങന്ന് ശേഖരൻ തമ്പി അങ്ങന്ന് എണ്ണ വെങ്കിൽ എണ്ണിക്ക നാളെ കള്ളം പറയരുത് നമ്മുടെ പൊന്നോമന തമ്പി അണ്ണൻ കീ വീരശൂര പരാക്രമി കീ പ്രിയമുള്ളവരെ ഛേ മടിമാറ്റ് ഘോഷയാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകണം ഇനിയും ഇത്തരം അത്ഭുതങ്ങൾ ആവർത്തിക്കും വടി തമ്പിയണ്ണ ഞങ്ങൾ കേറുന്നില്ല ഞങ്ങൾ അങ്ങനെ കാണട്ടെ പിടി ഈ ഭവനം ധന്യമായി വരൂ ജദാവേ വരൂ മാതൃതർപ്പണം അയ്യോ ഇതെന്താ ഇത് എന്റെ കുഞ്ഞിന് ഇത് എന്തു പറ്റി ബ്രഹ്മചര്യം മൂത്ത് സന്യാസി ആയതായിരിക്കും ജനലക്ഷങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പിയുടെ ഐതിഹാസികമായ രഥയാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ആര്യങ്കാവ് നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കമ്പടി മത്സരത്തിൽ അതികായനായ ചെങ്കോട്ട വെങ്കിട്ടത്തേവരെ കമ്പടിച്ച് കമ്പിയാക്കിയ തമ്പിയണ്ണൻ സാഹസിക ശിരോമണി പട്ടം നേടി വന്നിരിക്കുകയാണ് അന്തം വിട്ട് നോക്കി സ്വീകരിച്ച് അനയിക്കുവച്ചനകാത്മജൻ കൂടെ ഉണ്ടായിരുന്ന ജനലക്ഷങ്ങളൊക്കെ പോയാ ഇവിടെ വന്നത് വെറും തുച്ഛം അച്ഛൻ ആര്യങ്കവും മൈതാനവും ഒന്ന് കാണണമായിരുന്നു നാളെ പത്രത്തെ വാർത്തയും ഫോട്ടോയും വരും അപ്പൊ കാണാം സമ്മാനങ്ങൾ കാണിച്ചു കൊടുക്കളെ മാണിക്യം ഫുട്ട്വേഴ്സിന്റെ വക ഒരു ജോഡി സ്ലിപ്പർ മാന്യന്മാരാ എറിയാതെ പൊതിഞ്ഞു കൊടുത്തു ചെങ്കോട്ട ജൗളി വക രണ്ട് ബനിയനും രണ്ട് കറുത്ത ചട്ടിയും കണ്ണോ അകത്തെടുത്തൊന്നും പുറത്ത് കാണിക്കണ്ട ട്രോഫി എടുത്ത് കാണിച്ചു കൊടുക്കളെ നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഒരു എവർ റോളിംഗ് ട്രോഫി ഗംഭീരം ഇതെങ്ങനെ ഇവിടം വരെ താങ്ങി പിടിച്ചു കൊണ്ടുപോകും നാണമില്ലല്ലോടാ മുക്കാച്ചക്രത്തിന്റെ കപ്പും കോപ്പും കൊണ്ട് വന്നിരിക്കുന്നത് അച്ഛാ അഭിനന്ദിച്ചില്ലെങ്കിൽ വേണ്ട പുച്ഛിക്കരുത് സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ല മഹത്വത്തിലാണ് കാര്യം ഈ പഞ്ചായത്തിലെ ആരാധകർ എന്നെ ആർപ്പ് വിളിയോടെയാണ് സ്വീകരിച്ചത് അറിയോ അംഗം ജയിച്ചു വന്ന ഈ ആരോമലുണ്ണിയെ അമ്മയെങ്കിലും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാം ഇതുപോലൊരു മാലയിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ അക്കാര്യം മാത്രം പറയരുന്ന് പലവണലയും പറഞ്ഞിട്ടുള്ളേ സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദൻ ആരാണെന്ന് അറിയാവോ നിനക്ക് ആ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക് ചേടാ ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല ആ പെണ്ണ് മോത്തോക്കി അയലാക്കി എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക ബ്ലഡ് ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ് എടാ പെൺകുട്ടികളെ നമ്മുടെ തലേ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വിളിച്ച് താഴെ കിട്ടണം ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും പിന്നെ ഈ അയിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രേമാണെന്ന് എന്താ ഉറപ്പ് അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ അയിലേക്ക് ഇഞ്ചിക്കറി അയിലേക്ക് അവിയില് അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം അല്ലെങ്കിൽ അവൾ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയിക്കളയും പിന്നെ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല അതെ നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീയും തുറന്നു കാണിക്കണം പിന്നെ സ്നേഹം മണ്ണാങ്ങട്ടാണ് കുതിരയോട് ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കുന്നു ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത് ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു നിങ്ങൾക്ക് അഞ്ചു കുട്ടികളും ഉണ്ട് അത് തനിക്ക് എങ്ങനെ അറിയാം അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു ടിൻഡു എന്നായിരുന്നു പേര് മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു ഏത് സ്കൂളില് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ വേഗം കല്യാണം കഴിക്കി അച്ഛനും കൂടെ എന്നിട്ടേ എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ ഇയാൾക്ക് എന്തിന്റെ ഇഷ്ടമാ അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് അറി അവസാനം അവൾ ഐ ലൈക്കുന്ന ഒരു പറഞ്ഞു നോക്കി എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ ഈ പറയണേ നീ അവളോട് സോറി പറ നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചേ പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും ഹലോ അന്തോണി നേരെ വീടല്ലേ അല്ല റോങ് നമ്പർ ഓ ആയിക്കോട്ടെ ഹലോ ഹലോ ഞാൻ രാമൻകുട്ടിയാ നേരത്തെ വിളിച്ചിരുന്നോ ഓ അതോ അത് ഞാനല്ല നേരത്തെ ഒരു അന്തോണി നേരെ വീടാണെന്ന് ചോദിച്ച് വിളിച്ചല്ലേ അയാളെ ഞാൻ അറിയയില്ല അതിരിക്കട്ടെ എന്തിനാ വിളിച്ചേ വീണ്ടും എന്നെ ചീത്ത പറയാനാ സോറി ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി അയ്യോ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്നെ വഴക്ക് പറഞ്ഞപ്പോ രാമൻകുട്ടിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടാ തോന്നിയത് എന്റെ കളിയാക്കലും കുറച്ച് ഓവറായിരുന്നല്ലോ
കൂടുതൽ ഓവറായത് ഞാനാ. ഞാനെന്താ ഇങ്ങനെ? കുറച്ചു നാളായി രാമൻകുട്ടിയോട് ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഗൗരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നേരോ എങ്കി പറ. അത് വേണ്ട, ജെൻസ് സെക്കൻഡ് എന്നല്ലേ, ലേഡി ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. അത് അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്, മുഖത്തുമൊക്കെ ധൈര്യമായിട്ട് പറയണം. നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ബീച്ചിൽ വെയിറ്റ് ചെയ്യാം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി, ഞാൻ വെക്കുകയാണ്. ഓ, എന്നെ കൊണ്ട് തോറ്റു. ഹലോ, ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. അല്ല, അതൊരു 5 മണി എന്നുള്ളത് നമുക്കൊരു 4 മണി ആക്കാൻ പറ്റൂ. എന്താ, രാമൻകുട്ടി 5 മണിക്ക് ഫ്രീ അല്ലേ? അതെ, ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്, പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. ഓക്കേ ഓക്കേ, എന്നെ സമ്മതിക്കണം. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണ് സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ.